ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടമുളക് വരട്ടാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, എന്നാൽ വളരെ രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മുട്ടമുളക് വരട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 10ഓളം വെളുത്തുള്ളി എല്ലി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. വെളുത്തുള്ളി എല്ലി ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങട്ടെ. ദാ ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി വേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതുകൂടി ചേർക്കുകയാണ്. സവാളയും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ ഒരു സമയം തന്നെ 2 വറ്റൽമുളക് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഒരല്പസമയം ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയുടെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ്. അത്യാവശ്യം നല്ലതുപോലെ എരിവ് കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഒരു പിഞ്ചളവിൽ മാത്രം നമുക്കിതിലേക്ക് കായപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് കുറച്ച് വെക്കുകയാണ്. കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ മസാല എല്ലാം നമ്മളൊന്ന് വറുത്തെടുക്കാനായിട്ട്. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു മുട്ടമുളക് വരട്ടാണ് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഇതുപോലെ ഒരു മുട്ടമുളക് വരട്ട് മാത്രം മതിയാകും സൈഡായിട്ട്. ഏകദേശം 1 മിനിറ്റോളം ഞാനിതുപോലെ മസാല എല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരല്പം മാത്രം ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരല്പം വെള്ളം ഈ മസാലയിലേക്ക് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഈ മസാല കരിഞ്ഞു പോകാതെ ഇരിക്കാനാണ് ഒരല്പം വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം. എല്ലാ ചുറ്റിലായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 മുട്ടയാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കുറഞ്ഞത് 4 മുട്ട, മാക്സിമം 6 മുട്ട വരെ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്തിട്ട് മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇത് ഈ ഒരു സമയം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടും നമുക്ക്. നമ്മുടെ മുട്ട ഇങ്ങനെ ഒന്ന് വേകാൻ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് മുട്ട എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മാത്രം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. മുട്ട നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാവുന്നതാണ്, ഒരു മീഡിയം സൈസിൽ മാത്രം. ഒരുപാട് തീരെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. നല്ലതുപോലെ തന്നെ മസാല എല്ലാം മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നാൽ ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ മസാല എല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഉപ്പ് ചേർക്കാതെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് വിതറി കൊടുക്കാവുന്നതാണ് ഉപ്പ്. കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം മല്ലിയില ചേർക്കാവുന്നതാണ്. അതെല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട്, അത് തന്നെ മതിയാവും. ഇനി വേണ്ടത് ചെറിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നാരങ്ങയുടെ ജ്യൂസ് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കുന്നത് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ മുട്ട വരട്ടിന് ഒരല്പം പുളി ആവശ്യമാണ്. ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാവുന്നതാണ്. മുട്ട കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിക്ക് നിങ്ങൾ മുട്ട വരട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് സൈഡായിട്ട് എടുക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് പോകുന്ന ഒന്നാണ് കേട്ടോ ഇത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.